ബജറ്റിൽ തഴങ്ങിയതിൽ പ്രതിഷേധിച്ച് കടകളടച്ച് സമരം നടത്താൻ റേഷൻ വ്യാപാരികൾ നവകേരള സദസ്സിൽ മണ്ഡലങ്ങളിലും ധനമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയിട്ടും ഒരു ആവശ്യം പോലും ബജറ്റിൽ പരിഗണിച്ചില്ലെന്നാണ് ആക്ഷേപം പ്രധാനമായും ആവശ്യങ്ങളാണ് റേഷൻ വ്യാപാരികൾ സർക്കാരിന് മുൻപിൽ അവതരിപ്പിച്ചത് അതിലൊന്നുപോലും പരിഗണിക്കപ്പെട്ടില്ല കമ്മീഷൻ വർദ്ധിപ്പിക്കുക ക്ഷേമനിധി പരിഷ്കരിക്കുക സെയിൽസ്മാൻമാരുടെ വേതനം സർക്കാർ വഹിക്കുക കിറ്റ് വിതരണത്തിന്റെ പണം കോടതി വിധിപ്രകാരം പ്രകാരം നൽകുക കോവിഡ് കാലത്ത് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയവയായിരുന്നു ആവശ്യങ്ങൾ കോവിഡ് കിറ്റിനു വേണ്ടി സുപ്രീം കോടതി വരെ പോയി വിധി വാങ്ങി അത് നൽകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു ഒന്നും നൽകാതെ റേഷൻ വ്യാപാരിയുടെ പാടെ അവഗണിച്ചു ഈ നടപടിയിൽ ഓൾ കേരള റിട്ടേൺ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ശക്തിയായി പ്രതിഷേധിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും യോജിച്ചുകൊണ്ട് പത്തൊമ്പതാം തീയതി മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അതിൽ ഒരു ശക്തമായ സമരത്തിലേക്ക് ഞങ്ങൾ പോകും കടകൾ അടച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു സമരമായിരിക്കും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടായിട്ടില്ലെങ്കിൽ ക്ഷേമനിധിയില്ല പെൻഷൻ ഇല്ല മരിച്ചാൽ സഹായമില്ല രോഗത്തിന് സഹായമില്ല ഒന്നുമില്ലാത്തൊരു വിഭാഗം നവകേരള സദസ്സിൽ നൽകിയ പരാതികൾക്കും പരിഹാരമുണ്ടായില്ലെന്ന് വ്യാപാരികൾ പറയുന്നു റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട്